വലിയ വലിയ സംഭവങ്ങൾ ചെറിയ ചെറിയ ആരംഭങ്ങളിൽ നിന്നുമാണ്. ചിതൽ അതിന്റെ പുറ്റുണ്ടാക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വളരെ ചെറിയ ജീവിയായ ചിതലുകൾ അത് ഒരുമിച്ച് ദിവസങ്ങളോളം എടുത്ത് അത് അതിന്റെ കൂട് പണിയുവാനായിട്ട് തുടങ്ങുക. ഓരോ ദിവസം കഴിയുന്തോറും അതിനകത്ത് പുരോഗതികൾ കാണാം. അതിങ്ങനെ ഒരുമിച്ചുകൂടി മണ്ണുകൊണ്ട് അതിന്റെ പുറ്റ് ചിതൽ പുറ്റ് അത് മെനഞ്ഞെടുക്കുന്നത് കാണാൻ വളരെ രസകരമാണ്. കുറെ നാളുകൾ കഴിയുമ്പോൾ, ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ കഴിയുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് ഈ ചിതലുകൾ ഇത്ര മനോഹരമായി ഉയർന്ന വലിയ പുറ്റുകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. വളരെയധികം ഉയരം കൂടിയ വിശാലമായ ചിതൽ പുറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നാം ഒരു വലിയ ചിതൽ പുറ്റ് കാണുമ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നാം ഈ ചിതലുകള് അത് പുറ്റുണ്ടാക്കുന്ന സ്ഥലത്ത് പോയി നോക്കിയാൽ അറിയാം, അത് വളരെ ചെറുതായി ചെറുതായി തുടങ്ങി ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു വലിയ പുറ്റായി, ഒരു ചെറിയ മല പോലെ, കുന്നുപോലെ അത് പണിതിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതങ്ങളൊക്കെ നാം പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് വലുതാകണം എന്ന ആഗ്രഹത്തോടുകൂടെയാണ് പലരും പ്രവർത്തിക്കുന്നത്. പെട്ടെന്ന് ധനികനാകണം, പെട്ടെന്ന് പ്രശസ്തനാകണം, പെട്ടെന്ന് ഉന്നത നിലകളിൽ എത്തിച്ചേരണം, അതിനുവേണ്ടിയുള്ള കുറുക്കു വഴികൾ തേടി അനേകർ വ്യസനകരമായ അനുഭവങ്ങളിൽ ചെന്നുപെടുന്നത് നാം കാണുന്നുണ്ട്. ഒത്തിരി പേരുടെ അനുഭവങ്ങളുണ്ട്, ഒരുപക്ഷെ കേൾക്കുന്ന താങ്കളുടെയും അനുഭവം അതായിരിക്കാം. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും കേൾക്കുന്ന വ്യാജ സന്ദേശങ്ങളും അഡ്വർടൈസ്മെന്റും ഒക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പണം അതിലേക്ക് വാരിയെറിയുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ചെറിയൊരു ജീവിയെ നോക്കി നാം പഠിക്കേണ്ടത് എന്താണ്? അത് വളരെ ചെറുതായി, വളരെ സമയമെടുത്ത്, വളരെ അധ്വാനിച്ച് ചെറിയ ചെറിയ തുടക്കങ്ങളിലൂടെ വലിയ സംഭവങ്ങളിലേക്ക് വലിയ ചിതൽപ്പുറ്റുകൾ ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചെറിയ കാൽവയ്പുകളിലൂടെയും നമുക്ക് അതിന്റെ കഠിന പ്രയത്നങ്ങളിലൂടെ, കഠിനമായ അധ്വാനത്തിലൂടെ ഉന്നതമായ നിലകളിൽ വലിയ വലിയ സംരംഭങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ആത്മീയ ജീവിതത്തിൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. പലരും ഉയർന്ന നിലകളിൽ പ്രശസ്തരായി നിൽക്കുന്നതുകൊണ്ട് എനിക്കും അങ്ങനെ ആകണം എന്ന് കരുതി ജനഹൃദയങ്ങളിൽ ഈ നാളുകളിൽ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിലൂടെ കുറുക്കുവഴികളിലൂടെ പ്രശസ്തരാകുവാൻ ഇറങ്ങിത്തിരിക്കുന്ന അനേകം ശുശ്രൂഷകന്മാരെ, ആത്മീകന്മാരെ ആത്മീയ ലോകത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ നോക്കുക, ഒന്നും ഉടനെ പെട്ടെന്ന് അങ്ങ് വലുതാകുന്നതല്ല. ഓരോ വലിയ സംരംഭങ്ങളുടെയും പുറകിൽ ഒരുപാട് കഠിനാധ്വാനമുണ്ട്, ത്യാഗമുണ്ട്, വിയർപ്പുണ്ട്, കണ്ണുനീരുണ്ട്, പ്രാർത്ഥന അനുഭവങ്ങളുണ്ട് എന്ന് നാം മറക്കരുത്. അതുകൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന തലങ്ങളിൽ എത്തിച്ചേരുവാൻ നാം തന്നെ വളരെ രഹസ്യമായ ദൈവത്തിന്റെ സന്നിധിയിലുള്ള ബന്ധവും പ്രാർത്ഥനയും കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതങ്ങൾക്കകത്ത്, അതായത് നമ്മുടെയൊക്കെ സീക്രട്ട് ലൈഫിനകത്ത് ദൈവമായിട്ടൊരു കണക്ഷൻ ആവശ്യമാണ്. ചിലത് തിരിച്ച് ആ ചെയ്യുന്ന ജോലിയിൽ, ആ ചെയ്യുന്ന ദൈവപ്രവൃത്തിയിൽ ഏകാഗ്രതയോടെ, കഠിനാധ്വാനത്തോടെ നാം മുന്നേറി പോകുന്നുവെങ്കിൽ നിശ്ചയമായും വൻ കാര്യങ്ങളെ നമുക്ക് ദൈവത്തിനു വേണ്ടി ഭൂമിയിൽ പടുത്തുയർത്താനായിട്ട് സാധിക്കും. ഒരു ആരംഭങ്ങളും വലിയ പ്രശംസനീയമാകണമെന്നില്ല, ചെറിയ ചെറിയ കാൽവയ്പുകളാകണം. നമ്മൾ ചെറിയവരാകാതെ ഒരിക്കലും വലിയവരാകുവാൻ കഴിയുകയില്ല. ആകയാൽ കഠിനാധ്വാനത്തോടെ, പ്രാർത്ഥനയോടെ, ദൈവസന്നിധിയിൽ ദൈവഹിതമനുസരിച്ച് കാൽവയ്പുകൾ വെച്ച് നാം മുന്നിലേക്ക് പോകുമ്പോൾ നിശ്ചയമായും ദൈവത്തിന്റെ ഉന്നതമായ പ്രവൃത്തികളെ നമുക്ക് കാണുവാൻ കഴിയും. അത് ഉയർന്ന നിലകളിൽ അനേകരെ സ്വാധീനിക്കുന്ന തലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ കാൽവയ്പുകളെ നാം അവഗണിക്കാതിരിക്കുക. കുറുക്കു വഴികൾ തേടി പ്രശസ്തരാകേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ കാൽവയ്പുകളിലൂടെ നമുക്ക് പിച്ചവച്ച് നടന്ന്, നമുക്ക് ബാലൻസ് തെറ്റാതെ കാലുകൾ ഉറച്ചു നിൽക്കുന്ന ഉന്നത അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവം നമ്മളെ ഏൽപ്പിച്ച അല്പകാര്യത്തിൽ വിശ്വസ്തരായി നമുക്ക് മുന്നോട്ട് പോകാം. അവിടുന്ന് നമ്മെ അധിക കാര്യത്തിൽ വിചാരകനാക്കി മാറ്റും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.